ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ റെസിപ്പി മാങ്ങ വെച്ചിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ് നമുക്ക് ഈ നോമ്പ് കാലത്ത് നല്ല ഡ്രിങ്കായിട്ടൊക്കെ ഇത് കുടിക്കുകയും ചെയ്യാം അത്യാവശ്യം വിഷപ്പുന്താകും ഒരുമിച്ച് മാറും ഈ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മാങ്ങയുടെ സീസണിൽ മാത്രമേ ഇങ്ങനെയുള്ള റെസിപ്പി ചെയ്യാൻ പറ്റൂ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് വീടൊന്ന് കണ്ടുനോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക ആദ്യം ഒരു ബൗളിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയില്ലാതെ ഇല്ലാതെ കലക്കീറ്റി ഇതെന്തെയ്യാ ഒന്ന് സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കുക ഇത് രണ്ട് കപ്പ് പാലാണ് ആദ്യമൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് എന്തെയ്യാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അരക്കപ്പ് ഫുൾ ചേർത്തില്ല ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ കുറവാണ് ചേർത്തിന് അപ്പം അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറക്കുക ചെയ്ത് കൊടുക്കുക ഇതിപ്പം ഒരുപാട് മധുരം വരില്ല കറക്റ്റ് മധുരമാണ് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ച കസ്റ്റാർഡില്ലേ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുക എന്നിട്ട് എന്തെയ്യാ കൈവിടാതെ നന്നായിട്ടെന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു പാകത്തിന് എന്ത് ചെയ്യുക സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഒരുപാട് കട്ടി ഒന്നാവണ്ട ചെറിയൊരു കട്ടി മതി ബാക്കി ചൂടൊക്കെ പോയിട്ട് നന്നായിട്ട് തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ നല്ലൊരു കട്ടിയാവും ഈ സമയത്ത് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചൂട് മൊത്തത്തിനൊന്ന് പോവാൻ വെക്കുക ആ സമയത്ത് നമുക്ക് കുറച്ച് കാസ്കസ് എടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക ഒരു ഒരു ടീസ്പൂണൊക്കെ എടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ടാവും ഇതൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കുക പിന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മാങ്ങ ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു മുക്കാൽ കപ്പുകളുണ്ട് ഇതിപ്പം നല്ല പഴുത്തേ അടിപൊളി മാങ്ങയാണ് ചകരിയൊന്നും അല്ലാത്ത നല്ല മാങ്ങിയെടുത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കണ്ണസ്റ്റ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മാങ്ങയുടെ മധുരം നോക്കിയിട്ട് നമുക്ക് കണ്ണസ്റ്റ് മിൽക്കിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കയോ ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ ചൂടൊക്കെ പോകാൻ വേണ്ടി വെച്ച് കസ്റ്റേഡ് മിക്സി അല്ലെ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക മൊത്തത്തിൽ ചൂട് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഈ മാങ്ങേൻ്റെ പ്യൂരി ഒഴിച്ച് കൊടുക്കാൻ പറ്റൂ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് വേവിച്ച വെച്ച ചൊവ്വരിയാണ് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ചവ്വരി എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായി അതിനുശേഷം അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്താൽ ആട്ട് അപ്പോൾ വെന്ത് വരുന്ന സമയത്ത് ഏകദേശം ഒരരക്കപ്പിനെ അടുപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വേവിച്ച ചവ്വരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ എല്ലാം കൂടെ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ചെറുതായിട്ട് ചുവരും അതുപോലെ തന്നെ മാങ്ങയും കട്ടായിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി ഇപ്പോൾ വലിയ വലിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞിട്ടുകയും ചെയ്യും പിന്നെ നമുക്കിതിലേക്ക് കടിക്കാനൊക്കെ കുറച്ച് മാങ്ങ ഇതുപോലെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു കാൽ കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം കസ്കസ് സോക്ക് ചെയ്തതും ഇതിലേക്ക് കൊടുക്കുക നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബദാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ക്യാഷ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക നമ്മളെ കയ്യിൽ ഏത് നട്ട്സ് ഉള്ളത് ഇനി ഒന്നു മാത്രം ഇല്ലെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം നല്ല തണുപ്പിൽ കഴിക്കുന്ന സമയത്തെ നല്ലൊരു ടേസ്റ്റ് കാണലും പ്രത്യേകിച്ച് ഈ പിന്നെ ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ നന്നായിട്ടൊന്ന് തണുക്കണം എങ്കിൽ മാത്രമേ നല്ലൊരു രസം ഉണ്ടാവുള്ളൂ നമുക്കിത് ഗ്ലാസ്സിൽ സെർവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഗ്ലാസ്സിൽ സെർവ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ചെറിയ ചെറിയ ബൗളിലാക്കിയിട്ട് നമുക്ക് ഡെസേർട്ടൊക്കെ സെർവ് ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് ഈ ഒരു മാങ്ങയുടെ സീസണിൽ മാത്രമേ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു അടിപൊളി ഡെസേർട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അത് മാങ്ങ വെച്ചിട്ട് ചെയ്യുന്നതാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ട് മാങ്ങിയൊന്നും വാങ്ങിച്ചിട്ട് ഇതുപോലൊന്നും ഉണ്ടാക്കുകയും ചെയ്യില്ല അപ്പോൾ ഇപ്പം മാങ്ങയുടെ നല്ല സീസണല്ലേ അപ്പം ഇതുപോലെ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കുറച്ച് ബദാമും അതുപോലെ തന്നെ മാങ്ങേൻ്റെ പീസൊക്കെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ നോമ്പ് കാലത്ത് നോമ്പ് മുറിക്കാൻ നേരത്തൊക്കെ ഇതുപോലത്തെ അടിപൊളി ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുക അത്യാവശ്യം നന്നായിട്ട് ദാഹവും അതുപോലെ തന്നെ ഒരുമിച്ച് വിശപ്പും മാറാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇവിടെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പുതിയ മെമ്പേഴ്സാർ ഉണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക ഓപ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ മറക്കാതെ ഓൺലൈൻ ഒന്ന് പ്രെസ് ചെയ്യണേ എങ്കിൽ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്